അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലേബർ ക്യാമ്പുകളിൽ മലമ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന ഐഎംഎ റിപ്പോർട്ടിനെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ചില ക്യാമ്പുകളിൽ ഞങ്ങൾ അന്വേഷണം നടത്തിയത്. അതിദയനീയമാണ് ഓരോ ക്യാമ്പുകളിലും തൊഴിലാളികളുടെ അവസ്ഥ. നൂറുകണക്കിന് തൊഴിലാളികളാണ് ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്നത്. തകരഷീറ്റ് കൊണ്ട് കെട്ടിമറച്ച ചോർന്നൊലിക്കുന്ന ഷെഡുകൾ, പലതും കാലിത്തൊഴുത്തുകളേക്കാൾ മോശം. ആഹാരം പാകം ചെയ്യുന്നതും ഉറക്കവുമെല്ലാം ഈ ഷെഡുകൾക്കുള്ളിൽ തന്നെ. ചുറ്റും കെട്ടിനിൽക്കുന്ന മലിനജലം, കൊതുകുകൾ പെരുകാനും പനി പടരാനും പറ്റിയ സാഹചര്യം, കുടിവെള്ളത്തിനാശ്രയം ക്യാമ്പിനുള്ളിലെ മൂടി പോലുമില്ലാത്ത വാട്ടർ ടാങ്ക്. ഒരു സങ്കോചവുമില്ലാതെ ഈ ടാങ്കിലെ വെള്ളം ഇവർ ഉപയോഗിക്കുന്നു. തുറന്നു കിടക്കുന്ന അടുക്കളയിലെ ഈച്ചേരിച്ചു കിടക്കുന്ന ഭക്ഷണം, ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഇവർ ബോധവാന്മാരല്ല. അധികൃതരാകട്ടെ ബോധവത്കരണത്തിന് ഈ വഴി തിരിഞ്ഞു നോക്കാറുമില്ല. ത്വക്ക് രോഗങ്ങളും പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങളും ബാധിച്ചവർ നിരവധി. എന്നാൽ ഇതൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. ശമ്പളം കൃത്യമായി ലഭിക്കാത്തതിനാൽ അസുഖം വന്നാലും ആശുപത്രികളിൽ പോകാറുമില്ല. തൊഴുത്തിനോട് ചേർന്നാണ് ചില ക്യാമ്പുകളിൽ തൊഴിലാളികളുടെ താമസം, അതും കുടുംബത്തോടൊപ്പം. കക്കൂസുകളുടെ അവസ്ഥ തീർത്തും പരിതാപകരം. ശുചിത്വം എന്തെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഈ തൊഴിലാളികൾക്ക് പകർച്ചവ്യാധികൾ ഏതു നിമിഷവും പിടിപെടാം. ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ മാറിയിരിക്കുന്നു. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും ഇവർക്കു നേരെ അധികൃതർ ഇനിയും കണ്ണടച്ചാൽ വൻ ദുരന്തത്തിനാകും കേരളം സാക്ഷ്യം വഹിക്കുക. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം വി വി അരുൺ, തിരുവനന്തപുരം, ഇന്ത്യാ വിഷൻ.